അലൈക്കും വാർമത്തുല്ലാഹി താലാ വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ജയ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് റൂഹാനി റൂഹാനിയത്ത് ഇതൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ മുമ്പ് ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ലഭിക്കാത്ത ആളുകൾക്ക് എൻ്റെ വീഡിയോ ലഭിക്കാത്ത ആളുകൾക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പല ആളുകളിലും റൂഹാനിയത്ത് ഏറ്റിട്ടുണ്ടെങ്കിൽ ഒക്കെ വാറും അവരിൽ കാണുന്ന വിഷയങ്ങൾ എവിടെങ്കിലും പോകുന്ന സമയത്ത് അഥവാ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് മനസ്സിന് ഒരു ബേജാർ നെഞ്ഞിക്കൊരു അടി പോലെ അനുഭവപ്പെടാം അതുപോലെ തന്നെ ആരെങ്കിലും മരിച്ചേ എന്ന് കേൾക്കുമ്പോൾ മരണവാർത്ത കേൾക്കുന്ന സമയത്തും ഇതുപോലെ നെഞ്ഞിക്ക് ഒരു ഭാരം ഒരു അടി പോലെ ഒരു ബേജാറ് പോലെ ഉണ്ടാവാറുണ്ട് ഇതെല്ലാം റുഹാനിയത്ത് ഏറ്റിട്ടുള്ള ആളുകൾക്കുണ്ടാകുന്ന അടയാളങ്ങളാണ് അതുമാത്രമല്ല മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ സംശയങ്ങൾ ഉണ്ടാകുക അങ്ങനെ ഓരോ സംശയങ്ങൾ ഉണ്ടാക്കി മനസ്സിലിങ്ങനെ ഓരോന്നോരോ ചിന്തകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക ഇതെല്ലാം റൂഹാനിയത്ത് കൊണ്ട് ഉണ്ടാകുന്ന അടയാളങ്ങളാണ് അതുപോലെ ഏകനായിട്ട് ഇരിക്കുക പിന്നെ ചില ആളുകൾക്ക് മരിക്കണം എന്ന് തോന്നുക പിന്നെ ഞാൻ മരിക്കോ എന്ന് തോന്നുക അതുപോലെ തന്നെ ആർക്കെങ്കിലും വല്ല അസുഖങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ആ രോഗം എനിക്കുണ്ടോ എനിക്കുണ്ട് എന്നങ്ങനെ സംശയം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക ഇതൊക്കെ റുഹാനിയത്ത് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളാണ് ഇതിന് പ്രധാനമായി നാം ചെയ്യേണ്ടത് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ ആ മനസ്സിനെ മാറ്റിയെടുക്കാൻ നോക്കുകയും അതോടുകൂടെ തന്നെ അവരുടെ ചെവിയിൽ ഏഴ് ബാങ്ക് വലത്തെ ചെവിയിൽ കൊടുക്കുകയും ഇടത്തെ ചെവിയിൽ ഏഴ് ആയത്തുൽ കുറിസി കൊടുക്കുകയും അങ്ങനെ ഏഴോ പതിനാലോ ദിവസം ഇങ്ങനെ തുടരെ ചെയ്യുകയും അതുപോലെ തന്നെ ചില സൂറത്തുകൾ അഥവാ ഫാത്തിഹ സൂറത്ത് ഏഴ് ആയത്തിൽ കുറിസി ഏഴ് റസൂലി ഏഴ് പിന്നെ സൂറത്ത് ജിന്ന് ഒന്ന് സൂറത്ത് ദുഹാൻ ഒന്ന് മുസമ്മിൽ സൂറത്ത് ഒന്ന് വസമായി വത്വാരിക്ക് സൂ ആ സൂറത്ത് ഏഴ് പിന്നെ സൂറത്ത് അലന്തറ കൈഫല റബ്ബുക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫീൽ അഥവാ അലന്തറ സൂറത്ത് അലന്തറ അത് പതിനൊന്ന് ലീലാഫി ഏഴ് പിന്നെ കുൽഹുവല്ലാഹു അഹദ് മൂന്ന് ഫലക്ക് മൂന്ന് നാസ് മൂന്ന് അങ്ങനെ അതിനോട് അനുബന്ധിച്ച് പതിനൊന്ന് നാരിയത്തു സ്വലാത്ത് ഇതെല്ലാം വെള്ളത്തിൽ ഓതി ആ വെള്ളം കുടിക്കുകയും കുളി കഴിഞ്ഞാൽ സാധാരണ കുളിക്കുന്നതുപോലെ കുളിച്ച് ആ കുളി കഴിഞ്ഞാൽ നാം ഈ ഓതി വെച്ചതായ ഈ വെള്ളം തലേക്കൂടെ പാരുകയും ചെയ്യുക അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ഇനി അഥവാ ചെറിയ മട്ടിലാണ് ഉള്ളതെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം ഇത് തുടരെ ചെയ്യുകയും അതിനനുബന്ധിച്ച് കർപ്പൂരം കുന്തിരിക്കം അതുപോലെ കടലാടി കിരിയാത്ത ഇവയെല്ലാം പുകപ്പിക്കുകയും പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ വലിയൊരു കൂട്ട് പുകപ്പിക്കാനുള്ള ബുക്കൂറ് പുകപ്പിക്കാനുള്ള ഒരു കൂട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിരിക്കൽ അത് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഇതെല്ലാം ഒന്ന് പുകപ്പിക്കുകയും ആ പുക നന്നായി കൊള്ളിപ്പിക്കുകയും ചെയ്യുമ്പോൾ ക്രമേണ അവരുടെ ശരീരത്തിലുള്ള പൈശാചികമായ ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും ചെയ്യും ഇൻഷാ അള്ളാ ഇത് അതുപോലെ രാവിലെ ആ രോഗിക്ക് തന്നെ രാവിലെ വെറും വയറ്റിൽ മുസമ്മിൽ സൂറത്ത് രാവിലെ ഒരു ക്ലാസ് വെള്ളത്തിൽ മുസമ്മില് സൂറത്ത് ഓതി ഊതി ആ വെള്ളം അങ്ങനെയും പതിനാല് ദിവസം കുടിക്കുകയും വൈകുന്നേരം ഇതുപോലെ തന്നെ കിടക്കുന്നതിൻ്റെ മുമ്പായി ഇങ്ങനെ ചെയ്യുകയും ചെയ്താൽ ശരീരത്തെ ബുദ്ധിമുട്ടാക്കുന്ന റുഹാനീയത്ത് ചെറുകളെ തൊട്ട് അത് വലിയ കാവലാക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയും അതോടുകൂടി നമ്മുടെ മനസ്സ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അഥവാ ഓരോ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അഥവാ വെളുത്തുള്ളിയും വയമ്പും തുല്യമായ അളവിലെടുത്തുകൊണ്ട് നന്നായി അരച്ച് ഗുളിക രൂപ രൂപത്തിലാക്കി അഥവാ മഞ്ചാടി വലിപ്പത്തിലുള്ള ഗുളിക പോലെ ഉണ്ടാക്കി കൈപ്പക്ക നീര് കൊണ്ട് അരച്ച് അതല്ലെങ്കിൽ കൈപ്പക്ക നീര് കൊണ്ട് ചാലിച്ച് അത് രാവിലെ വെറും വയറ്റിൽ അങ്ങനെ പതിനാല് ദിവസം ഓരോ ഗുളിക വൈകുന്നേരവും ഓരോ ഗുളിക അങ്ങനെ പതിനാല് ദിവസം തുടരെ ചെയ്യുകയും ചെയ്താൽ ശരീരത്തിൽ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള പൈശാചികമായ ബുദ്ധിമുട്ടാണെങ്കിലും അതുപോലെ റുഹാനിയത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണെങ്കിലും അത് പൂർണമായി ക്രമേണ അത് മാറിക്കൊണ്ടിരിക്കും അപ്പം രക്തത്തിൽ അലിഞ്ഞവർക്കൊക്കെ ആ പൈശാചികമായ ഉപദ്രവം രക്തത്തിൽ അലിഞ്ഞവർക്ക് വളരെ പ്രയോജനമായിട്ടുള്ള ഒന്നാണ് ഈ വെളുത്തുള്ളിയും വയമ്പും സമമായി എടുത്ത് വെളുത്തുള്ളി ഒരേകദേശം ഇരുപത് ആണെങ്കിൽ അതേ ഇരുപത് ഗ്രാം വയമ്പും രണ്ടും തുല്യമായി എടുത്തുകൊണ്ട് നന്നായി അരച്ച് ഗുളികാരൂപത്തിലാക്കി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അഥവാ അതിൽ ഒരു മുസമിൽ സൂറത്ത് ഒരു മൂന്നെണ്ണം ഓതുകയും ചെയ്താൽ ഇൻഷാ അള്ളാ അതിന് മന്ത്രവുമായി അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെ അറ്റിരിക്കുന്നതായ പിശാചുക്കളും പോവാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ഈ കൊണ്ടും ഇൻഷാ ഇൻഷാല്ല വലിയ മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കുളിക്കാനായി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കിരിയാത്തയും കടലാടി അതുപോലെ ഈ കറളകത്തിൻ്റെ ഇല ഇതെല്ലാം നന്നായി തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് കുളിക്കുന്നത് കൊണ്ടും വലിയ മാറ്റങ്ങൾ ഇൻഷാ അല്ലാ അങ്ങനെ ഒരു ഏഴ് ദിവസം അങ്ങനെ തുടരെ ചെയ്യുകയാണെങ്കിലും ഇൻഷാ നിങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ ഉപദ്രവങ്ങൾ പ്രത്യേകിച്ച് ഈ റുഹാനി റുഹാനിയത്തൊക്കെ ഏറ്റ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ടിപ്സും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ പൂർണ്ണമായി കേട്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വലിയ മാറ്റം ലഭിക്കുന്നതാണ് ഈ ബാങ്കും ആയത്തുൽ കുറിസിയും പിശാജിനെയും റുഹാനത്തിനെയും കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് ബാങ്ക് വലത്തെ ചെവിയിൽ ആ രോഗിയെ കേൾപ്പിച്ചുകൊണ്ടായിരിക്കണം ചെവിയിൽ തന്നെ വായ വെച്ചുകൊണ്ട് ഏഴ് ബാങ്ക് തുടരെ കൊടുക്കുകയും അതേപോലെ തന്നെ ഇടത്തെ ചെവിയിൽ ഏഴ് ഏഴായത്തിൽ കുറിച്ച് തുടരെ കൊടുക്കുകയും അതോടുകൂടെ വലായ ഊതുഹു ഇഫ്ഹുമാ വഹുവൽ അലിയുൽ അവിൻ എന്ന് എത്തുന്ന സമയത്ത് അത് മൂന്ന് പ്രാവശ്യം മടക്കി ചൊല്ലുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ശരീരത്തിൽ പറ്റിയിട്ടുള്ള ഏത് പിശാചാണെങ്കിലും ഏത് റുഹാനിയാണെങ്കിലും റുഹാനിയത്താണെങ്കിലും അത് പൂർണ്ണമായി കരിഞ്ഞു പോകും എന്നുള്ളതാണ് പക്ഷേ ഇത് നാം ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായ നെയ്യത്തോടു കൂടി അഥവാ മനസ്സിനെ നന്നാക്കിക്കൊണ്ട് അതിന് ഫലം ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അതിന് ഫലം ഉറപ്പാണ് മുത്തക്കാണെങ്കിൽ ഫലം ഉറപ്പാണ് ഇങ്ങനെ ചെയ്താൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ റൂഹാനി റുഹാനിയത്തിൻ്റെ ചെറുകൾ നമ്മിൽ നിന്ന് വിട്ടുപോകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ തേക്കാൻ പറ്റുന്ന ചില എണ്ണകളുണ്ട് എണ്ണകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് അതിൻ്റെ ഈ എണ്ണ ഉണ്ടാക്കേണ്ട രൂപങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ ആ വീഡിയോ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ ആ എണ്ണയും നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും വിധത്തിലാണ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി അതുപോലെ നിങ്ങൾ ഞാൻ ആ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ ഇൻഷല്ല നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും ശരീരത്തിൽ ഏറി നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിലും എല്ലാം അതുകൊണ്ട് ഇൻഷാ അല്ലാ ക്രമേണ മാറിക്കിട്ടും ഇൻഷാ അള്ളാഹ് ഇത് പരീക്ഷിച്ച് ഫലം കണ്ടിട്ടുള്ളതാണ് അള്ളാഹു സുബഹാനുവല നാം ചെയ്യുന്ന എല്ലാ ഔഷധങ്ങളിലും നമുക്ക് അള്ളാഹു പൂർണ്ണമായ ഫലം നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിനീതനായ ഞാൻ നാളെ ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് ആണ് എനിക്ക് ഫ്ലൈറ്റ് അബുദാബിയിൽ മദീന സായിദ് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഇൻഷാ അള്ളാ ഒരു പത്ത് ദിവസം ഇരുപത്തഞ്ചാം തിയതി വരെ ഇവിടെ അങ്ങോട്ട് ഇരുപത്തഞ്ചാം തീയതി വരെ ഇൻഷാ ഇൻഷാല്ല ഞാൻ അവിടെ ഉണ്ടാകും ഇൻഷാ ഇൻഷാല്ല പറ്റുമെങ്കിൽ അവിടുന്ന് ഞാൻ എനിക്ക് അറിയുന്നതായ ചില കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യും എനിക്ക് സമയം സന്ദർഭവും ലഭിക്കുകയാണെങ്കിൽ ഇൻഷാള്ള ശേഷവും ഇരുപത്തഞ്ചാം തീയതി നാട്ടിലേക്ക് എത്തുകയും ഇൻഷാള്ള തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ നല്ലതായ സന്ദേശങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളതായ സന്ദേശങ്ങൾ അത് ഇൻഷാള്ള നിങ്ങൾക്ക് പറഞ്ഞു തരും അള്ളാഹു സുബഹാനവ്വത്താല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റി വിദേശ നാടുകളിൽ നിന്ന് പോലും വലിയ പ്രയാസം അനുഭവിക്കുന്നവർ നിരപരാധികളായി അവരുടെ പേരിൽ കേസ് കൊടുത്ത് അവർ കുടുങ്ങി നിൽക്കുന്നവരുണ്ട് അള്ളാഹു പൂർണ്ണമായ മോചനം അള്ളാഹു നൽകുമാറാവട്ടെ വിദേശ അവിടെ കേസ് ഉള്ളതിൻ്റെ പേരിൽ സ്വന്തം നാട്ടിലേക്ക് വരാൻ പറ്റാതെ കൊല്ലങ്ങളോളം കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹു അവർക്ക് നാട്ടിലേക്ക് തിരിച്ചെത്താനും വീണ്ടും ആ വിദേശ നാടുകളിൽ തന്നെ ജോലി ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അതുപോലെ ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായ ഷിഫാഖ് നൽകുമാറാവട്ടെ മറ്റു മതസ്ഥരിൽപ്പെട്ട സഹോദര സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അസലാമലൈക്കും വാർഹത്തല്ലാഹി താല വാത്തു